ഇന്ന് നാം ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിച്ചാൽ മനുഷ്യനാകെ വ്യാകുലനായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യനൊരു ഭാഗത്തെ ശാസ്ത്രീയമായി പുരോഗതിയുടെ അറുതിയിലേക്ക് എത്തിയിരിക്കുന്നു. അവന്റെ ശാസ്ത്രീയ പുരോഗമനം ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ മനുഷ്യവർഗം നേടിയെടുത്ത വിജ്ഞാനവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യവർഗത്തിനുണ്ടായ പുരോഗതിയും മനുഷ്യനെ വളരെ ശ്രേഷ്ഠനാക്കി തീർത്തു. ഓരോ ദിവസം കഴിയും തോറും മനുഷ്യന്റെ അറിവ് അവനെ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മനുഷ്യന്റെ ഭക്ഷണം, മനുഷ്യന്റെ പാർപ്പിടം, മനുഷ്യന്റെ വസ്ത്രധാരണമൊക്കെ ഓരോ ദിവസം കഴിയുന്നതിന് ഏറ്റവണ്ണം പുരോഗമിച്ച് മനുഷ്യൻ പുരോഗതിയുടെ ഒരു അറുതിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരു ഭാഗത്ത് മനുഷ്യൻ ശാസ്ത്രീയമായി പുരോഗമിച്ച് ലോകത്തിൽ ഉന്നതനാണെന്ന് അഭിമാനിക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യൻ ധാർമ്മികമായി അധപതിച്ച് വളരെ ആഴത്തിലേക്ക് മുങ്ങിത്താഴുകയാണ്. ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ല. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി പരക്കം പറയുകയാണ്. ലോകമൊരു വലിയ നാശത്തിലേക്ക് കുതിക്കുന്നു. ലോകത്തിൽ ആരും സുരക്ഷിതരല്ല. ലോകത്തിലെ ഒരു രാജ്യങ്ങളും രാജ്യത്തിലെ ജനതകളും അവരെ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരാരും തന്നെ സുരക്ഷിതരല്ല. മനുഷ്യന്റെ അറിവിനോ അവന്റെ പുരോഗമനങ്ങൾക്കോ അല്ലെങ്കിൽ അവൻ കണ്ടെത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കോ ഒന്നും തന്നെ ലോകത്തിൽ മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ സാധ്യമല്ല. ഒരു ഭാഗത്തെ മനുഷ്യൻ പുരോഗമിച്ചെന്ന് അഭിമാനിച്ചാൽ ആത്മീയമായും ധാർമ്മികമായും മനുഷ്യൻ അധപ്പതിച്ചിട്ട് നശിച്ചു പോകുന്ന മൃഗതുല്യരായി സ്വസ്നേഹികളായി കരുണ കൂടാതെ പ്രാകൃതരായി മൃഗതുല്യരായി ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വൻശക്തികളെ തന്നെ നാം നോക്കിയാൽ അയൽരാജ്യങ്ങളെ ആക്രമിക്കുവാൻ അവർ ആയുധപ്പുരകൾ കൂട്ടി അവസരം കാത്തു നിൽക്കുന്നു. എല്ലാത്തിനുപരി മനുഷ്യന്റെ അറിവ് തന്നെ അവൻ ഇന്ന് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. മനുഷ്യന്റെ അറിവിൽ കൂടെ അവൻ കണ്ടെത്തിയ ആക്രമിക്ക ആയുധങ്ങൾ ഇന്ന് മനുഷ്യനെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു. ഒരു ബട്ടൺ അമർത്തിയാൽ ഭൂമിയെ 154 പ്രാവശ്യം ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ചുട്ടരിപ്പാൻ ശേഷിയുള്ള കൂറ്റൻ ആക്രമിക്കായുധങ്ങളാണ് വൻ രാഷ്ട്രങ്ങളിൽ ഇരിക്കുന്നത്. അതിലുപരി മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച് മനുഷ്യൻ ഒരുവിധത്തിലും സഹായിപ്പാൻ കഴിയാത്തവണ്ണമുള്ള മാറാ രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അതിലുപരി ലോകത്തിൽ സമാധാനം വേണ്ട, യുദ്ധം സമാധാനം വേണം, യുദ്ധം വേണ്ടേ വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാന പ്രിയരായി പലരും ലോകത്തിന്റെ തീനാളങ്ങളെ കെട്ടി തല്ലി അമർത്തി കെടുത്താൻ ശ്രമിക്കുമ്പോൾ ലോകത്തിൽ കൂണുപോലെ ഭീകര സംഘടനകൾ തലയെടുത്തു വരികയാണ്. മനുഷ്യന്റെ പ്ലാനുകളെയും അവന്റെ പദ്ധതികളെയും ആകെ തകിടം മറിക്കുന്ന പ്രകൃതിയുടെ ക്ഷോഭത്തിന്റെ മുൻപിൽ മനുഷ്യൻ അന്താളിച്ചു നിൽക്കുന്നു. ആരും ഭൂമിയിൽ സുരക്ഷിതരല്ല. ആരും ഭൂമിയിൽ സമാധാനത്തോടെ ജീവിപ്പാൻ കഴിയുന്നില്ല. ഓരോ ദിവസത്തെ വാർത്താ മാധ്യമങ്ങളിൽ മനുഷ്യന്റെ കാതുകൾ കേൾക്കുന്ന ശബ്ദം മനുഷ്യനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ ലോകം ഒരു വലിയ വിനാശത്തിലേക്ക് പോവുകയാണ്. ലോകത്തിൽ ആരും സുരക്ഷിതരല്ല. മനുഷ്യന്റെ അറിവിനോ അവന്റെ ശാസ്ത്രീയ പുരോഗമനങ്ങൾക്കോ ഒന്നും തന്നെ പ്രകൃതി ക്ഷോഭത്തെ പിടിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. തലയുയർത്തി അടിച്ച് അട്ടകസിച്ച് കയറുന്ന വലിയ സുനാമി തിരമാലകൾ, ആയതുപോലെ കൂറ്റൻ കൊടുങ്കാറ്റുകൾ, ശക്തിയാർജിച്ച് സംഹാരമൂർത്തിയെ പോലെ കയറി വരുന്ന വലിയ ജലപ്രളയങ്ങൾ, ഇവയുടെ എല്ലാം മുൻപിൽ വൻ രാഷ്ട്രങ്ങൾ അന്താളിച്ചു നിൽക്കുന്നു. ലോകം വ്യാകുലപ്പെട്ടു വരയ്ക്കുകയാണ്. മനുഷ്യൻ വ്യാകുലപ്പെട്ടു വരയ്ക്കുകയാണ്. ഭൂമിയിൽ ആരും സുരക്ഷിതരല്ല. ലോകം ഒരു വലിയ വിനാശത്തിലേക്ക് ഉദിക്കുന്നു. കടിഞ്ഞാൻ പറഞ്ഞ് ശത്രു പാളയത്തിലേക്ക് ഓടിയെടുക്കുന്ന ഒരു കുതിരയെ പോലെ ലക്ഷ്യം നഷ്ടപ്പെട്ട് ആർക്കും നിയന്ത്രിപ്പാൻ കഴിയാത്ത വണ്ണം പാപവും പ്രാകൃതവും പെരുകി ദൈവ സിംഹാസനത്തിൽ നിന്ന് ന്യായവിധിയുടെ നിമിഷങ്ങൾ ഭൂമിയുടെ മേൽ വരുമാറ് ഏറ്റവും ഹീനമായൊരവസ്ഥയിലേക്ക് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ആരും സുരക്ഷിതരല്ല. സമാധാന വാഞ്ചികൾ സമാധാനത്തിന് വേണ്ടി പരക്കം പായുകയാണ്. വലിയ രാഷ്ട്രങ്ങളല്ല, ചെറിയ രാഷ്ട്രങ്ങളിലും അയൽരാജ്യമായ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ അത് ഇസ്ലാമിക രാഷ്ട്രമാണ്. ഒരേ
മതം തന്നെയാണ്. പക്ഷേ ജാതി ജാതിയോട് എതിർക്കുന്നു. അയൽരാജ്യമായ സിലോണിലേക്ക് നോക്കിക്കാട്ട്, എത്രയോ വർഷങ്ങളായി സിംഹളരും തമിഴരും തമ്മിൽ അടിച്ച ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ ഹീനമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. വൻ രാഷ്ട്രമായ അമേരിക്കയിലും യൂറോപ്പിലും പേർഷ്യൻ നാടുകളൊക്കെ നോക്കിക്കാട്ട്, ലോകമാകെ പുകഞ്ഞു നിൽക്കുകയാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും വ്യാകുലപ്പെട്ടൊരു ഹൃദയത്തോടെ ഇരിക്കുന്നു. ലോകത്തിൽ എന്താണ് ഭവിപ്പാൻ പോകുന്നത്? എന്നാൽ വിശുദ്ധ ബൈബിൾ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു, ദൈവ ക്രോധത്തിന്റെ അഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന കാലം ഏറ്റവും അധികം അടുത്തുപോയി. ഇത് തിരുവെഴുത്തിൽ യാദൃശ്ചികമായി എഴുതിയിട്ടുള്ള ഒരു വേദഭാഗമല്ല. മനസാക്ഷികത്തിലും ന്യായപ്രമാണികത്തിലും ജീവിച്ചിരുന്ന പല പിതാക്കന്മാരും ദൂരത്ത് നിന്ന് ഭൂമിയുടെ മേൽ വരുന്ന ന്യായവിധിയെ വളരെ വ്യക്തമായി കണ്ടിരുന്നു. ഇവിടെ ഭക്തനായി യോഹന്നാൻ പറയുന്നു, അന്ന് രാജാക്കന്മാർ പ്രഭുക്കന്മാർ സൈനാധിപന്മാർ ധനവാന്മാർ ദരിദ്രന്മാർ ദാസന്മാർ സ്വതന്ത്രന്മാർ അവരോടി ഒളിക്കുവാൻ ഇടം തേടിയിട്ട് ആ ഇടം കണ്ടെത്താതെ വരുമ്പോൾ അവർ മലകളോടും പാറകളോടും പറയുകയാണ്, നിങ്ങൾ വന്ന് ഞങ്ങളെ മുടിക്കളവീൻ, കുഞ്ഞാടിന്റെ കോപ ദിവസം ഭൂമിയുടെ മേൽ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ കോപാതി ഭൂമിയുടെ മേൽ പതിക്കുന്ന സമയം ഏറ്റവും അധികം അടുത്തുപോയി. പിതാക്കന്മാരായ പ്രവാചകന്മാർ പലരും ഈ ദിവസത്തെ ദൂരത്ത് നിന്ന് കണ്ടിരുന്നു. യേശു ജനിക്കുന്നതിന് 640 വർഷത്തിനപ്പുറമാണ് യെരുശലേമിൽ ആമോസ് എന്നൊരു പ്രവാചകൻ ജീവിച്ചിരുന്നത്. പ്രവാചകൻ ഈ ദിനത്തെ ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന ആ ദിനങ്ങളെ നോക്കിക്കൊണ്ട് ഇരുളിന്റെ ദിവസം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ആമോസിന്റെ പുസ്തകം 5:18 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദിനം ഇരുൾ നിറഞ്ഞതാണ്. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, അത് ഇരുട്ടത്രേ. യഹോവയുടെ ഒരു പ്രതികാര ദിവസമുണ്ട്. ദൈവപുത്രനായ മസിഹ മനുഷ്യാവതാരമെടുത്ത് ലോകത്തിൽ വരുമ്പോൾ തന്റെ ഗിരിപ്രവാചന വേളയിൽ ദൈവ കോപ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരിക്കൽ താൻ യെരുശലേം ദേവാലയത്തിൽ പോയി തനിക്ക് മുൻപേ 700 ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവിന്റെ ഒരു ചുരുളെടുത്ത് താൻ വായിക്കുന്ന രംഗം യെശയ്യാ പ്രവചനം 61 നമുക്ക് കാണാം. അന്ന് യേശുവിനെ ലോകത്തിലെ കയച്ച പിതാവിന്റെ പദ്ധതിയെ ഒന്നൊന്നായി പൗലോസ് അവിടെ യേശു പറയുകയാണ്. അതിലൊരു വാക്ക് പറഞ്ഞു, ദൈവത്തിന്റെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും അറിയിപ്പാലത്തേ എന്റെ പിതാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ പ്രതികാര ദിവസം എന്നാണ് യേശു ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പ്രവാചകനായ ആമോസിന്റെ വാക്ക് നാം കണ്ടെത്തിയല്ലോ, യഹോവയുടെ ദിവസം അത് ഒരു നാളും വെളിച്ചമല്ല, അത് ഇരുളത്രേ. വീണ്ടും പ്രവാചകനായ മലാഖി അതിനെ കുറിച്ച് വലുതും ഭയങ്കരവുമായ ഒരു ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം വളരെ വിശദമായി നമുക്ക് ചിന്തിച്ചു പോകുവാൻ സമയമില്ല. മലാഖി പ്രവചനം 4:5 വരുമ്പോൾ പ്രവാചകനായ മലാഖി പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരുന്നു. ദിവസമെന്ന് പ്രവാചകനായ മലാഖി പറയുന്നു. ഇനി നമുക്ക് പ്രവാചകനായ ഹബക്കൂക്ക് ഇതിനെ കുറിച്ച് പറയുന്നത്, യഹോവ കോപത്തോടെ ഭൂമിയെ ചവിട്ടുന്നതിനുവെന്നാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 3:12 വരുമ്പോൾ യഹോവ കോപത്തിയാൽ യഹോവയുടെ കോപത്താൽ അവൻ ഭൂമിയെ ചവിട്ടിക്കളയുന്ന ഒരു ദിവസം എന്നാണ്. കോപത്തോടെ ജാതികളെ മെതിക്കുന്നു, കോപത്തോടെ ജാതികളെ മെതി
എരിച്ചു കളയുന്നു. ആകയാൽ യഹോവയുടെ ദിനത്തെ ദൂരത്തിൽ നിന്ന് പലരും കണ്ടിരുന്നു. ഭക്തനായ സെഫന്യാവ് അതിനെക്കുറിച്ച് നല്ല വ്യക്തമായൊരു വിവർത്തനം കൊടുത്തു. സെഫന്യാവിന്റെ പ്രവചനം 1:14 തുടങ്ങിയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ യഹോവയുടെ ദിവസത്തിലെ സംഭവം ഈ പ്രവാചകൻ പറയുന്നു. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അടുത്ത അത്യന്തം ബന്ധപ്പെടുന്നു. യഹോവയുടെ ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ദൈവത്തിന്റെ കോപ ദിവസമാണ്. കഷ്ടവും സങ്കടവുമുള്ള ദിവസം. നാശവും ചൊരിയും ദിവസം മതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രവാചകനായ സെഫന്യാവ് പറയുന്നു, യഹോവയുടെ ദിവസം അത് യഹോവ ഭൂമിയുടെ മേൽ കോപം ചൊരിയുന്ന ദിവസമാണ്. പ്രവാചകനായ ഹബക്കൂക്ക് പറഞ്ഞ് അവൻ കോപത്തോടെ ഈ ഭൂമിയെ ജാതികളെ ചവിട്ടിക്കളയുന്ന ദിവസം. പ്രവാചകനായ മലാഖി പറഞ്ഞു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസമുണ്ട്. ദൈവത്തിന്റെ കോപാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന സമയം. ആ സംഭവം ദൂരത്തിൽ നിന്ന് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടിട്ട് ഇപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അന്ന് ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും മലകളോടും പാറകളോടും കുന്നുകളോടും പറയുന്നു, ഞങ്ങളെ മൂടിക്കളവീൻ, ദൈവസിംഹാസനത്തിലിരിക്കുന്നവന്റെ കോപം ഞങ്ങളുടെ മേൽ തട്ടാതിരിപ്പാൻ ഞങ്ങളെ മറയ്ക്കുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ലോകം ഒരു വലിയ നാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാകുലപ്പെട്ട മനസ്സിന്റെ ഉടമയായിട്ടാണ് ഇത് ലോകത്തിൽ പലരും ജീവിക്കുന്നത്. മനുഷ്യന്റെ അധ്വാന ഫലത്താൽ അവൻ ഉണ്ടാക്കിയെടുത്ത മണിമന്ദിരങ്ങൾക്കോ മനുഷ്യൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അറിവിനോ ഈ ലോകത്തിൽ അവൻ സമ്പാദിച്ചുണ്ടാക്കി അവൻ അഹങ്കരിച്ച് അഭിമാനിക്കുന്ന ഏതൊന്നിനോ മനുഷ്യന്റെ പ്രാണന് സുരക്ഷിതത്വം നൽകുവാൻ സാധ്യമല്ല. ലോക സംഭവങ്ങൾ തന്നെ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഒരു വലിയ നാശത്തിലേക്ക് പോകുന്നു. ഇത് എവിടെ ചെന്ന് കലാശിക്കുമെന്ന് ചോദിച്ചാൽ പ്രവാചകന്മാർ വിളിച്ചു പറയുന്നു, യഹോവയുടെ കോപമുള്ള ദിനത്തിങ്കിലേക്ക്, വലുതും ഭയങ്കരവുമായ ദൈവ കോപാഗ്നിയുടെ ദിനത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്കതിനെ കുറിച്ച് ചുരുക്കമായി ചിന്തിക്കാം. രാജാക്കന്മാരും പ്രഭുക്കന്മാരും അന്നാളിൽ മലകളോടും പാറകളോടും പറയുന്നത്, ഞങ്ങളെ മൂടിക്കളവിൽ, ദൈവത്തിന്റെ കോപത്തിന്റെ മുൻപിൽ ആർ നിൽക്കും? യഹോവേ, നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടുവെന്നും നിന്റെ കോപത്താൽ ഞങ്ങൾ ക്ഷയിച്ചുപോയെന്നും നിന്റെ കോപത്താൽ ഞങ്ങൾ ഭ്രമിച്ചുപോയെന്നും ജീവിതയാത്രയിൽ പലരും ദൈവസിംഹാസനത്തെ നോക്കി കരയുന്നു. എന്നാൽ ദൈവ ക്രോധത്തിന്റെ രണ്ടാം ഘട്ടം ഈ ഭൂമിയുടെ മേൽ പതിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനാദ്യമായി നമുക്ക് ചിന്തിക്കേണ്ടത് അത് എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? ദൈവത്തിന്റെ കോപാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്നത് എപ്പോഴായിരിക്കും? ഇപ്പോൾ ചെറു പലയിടങ്ങളിലും ദൈവ ന്യായവിധി ഭൂമിയുടെ മേൽ പതിക്കുന്നത് കാണാം. പുരാതന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മനസാക്ഷിത്വത്തിൽ നോഹയുടെ കാലത്ത് മനുഷ്യന്റെ അകൃത്യം ദൈവസിംഹാസനത്തോളം എത്തിയാറ് കൃപ ലഭിച്ച നോഹയെ വിളിച്ച് ദൈവം തന്റെ പദ്ധതികളെ അറിയിച്ചു കൊടുത്ത് ദൈവഹിതപ്രകാരം ആ നീതിമാനെ രക്ഷിച്ച് മനുഷ്യന്റെ തലമുറയെയും ഭൂമിയുടെ ജീവജന്തുക്കളുടെ തലമുറയെയും നിലനിർത്തി. വീണ്ടും സോദോം എന്ന പട്ടണത്തിന്റെ അകൃത്യം ദൈവസിംഹാസനത്തോളം എത്തിയപ്പോൾ നീതിമാനായ ലോത്തിനെ പിടിച്ച് പുറത്തുകൊണ്ടുവന്ന ശേഷം സോദോമിലേക്ക് ദൈവം ന്യായവിധി അയച്ചു. പണ്ട് ആഹാരം തേടി ഈജിപ്തിലേക്ക് പോയ ഇസ്രായേൽ മക്കളെ അടിമപ്പെടുത്തിയ ഫറവോന്റെ ക്രൂരതയ്ക്കെതിരെ ദൈവത്തിന്റെ ന്യായവിധി മിസ്രയീമിലേക്ക് വന്നു. അർദ്ധരാത്രിയിൽ സംഹാരകൻ മിസ്രയീമിൽ കൂടെ കടന്നുപോയിട്ട് ആദ്യജാതന്മാരെ സംഹരിച്ച രക്തത്തിന്റെ മറവിൽ തന്റെ ജനത്തെ രക്ഷപ്പെടുത്തി. അവിടെയൊക്കെയും സർവശക്തനായ ദൈവം തന്റെ ന്യായവിധിയുടെ കരം നീട്ടിട്ടുണ്ട്. ആ നീട്ടിയ കരം അധികം വൈകാതെ ഈ ഭൂമിയുടെ മേൽ നീട്ടപ്പെടും. നന്നായിട്ട് അറിഞ്ഞുകൊള്ളണമേ. തിരുവഴുത്ത് പറയുന്നു, രാജാക്കന്മാർ പ്രഭുക്കന്മാർ വ്യാകുലപ്പെടുന്നു, ആർക്കും ആരെയും സഹായിപ്പാൻ കഴിയുന്നില്ല. ഭൂതലത്തിൽ ആരും സുരക്ഷിതരല്ല. ഭൂമിയിലെ ധനവാനോ ദരിദ്രനോ ആരും തന്നെ സുരക്ഷിതരല്ല. എല്ലാവരും വ്യാകുലപ്പെട്ട് ജീവിക്കുകയാണ്. എന്ത് സംഭവിക്കും? ഏതോ ഒന്നിലേക്ക് ലോകം പോകുന്നു എന്ന് ലോകത്തിലെ സകല മനുഷ്യരും ഇന്ന് അംഗീകരിച്ച് വിശ്വസിക്കേണ്ടി വരികയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പോഴായിരിക്കും ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്നത്? എപ്പോഴായിരിക്കും
கோபத்தோட பூமியை சவிட்டுனது என்னாயிருக்கும் யெகோவாவின் வலிலும் பயங்கரமாய் திவசம் வருகிறது. திருவேதத்திலேக்கு வரும்போது தெய்வ பத்ததிக்கு தெய்வ ஹித பிரகாரம் தெய்வ சபா பூமியில் நெடுக்கப்பட்ட சேஷமாயிருக்கும். விசுத பவுலோஸ் தெசலோனிக்கர்க்கு லேகன் எழுதும்போது பரையினோ ரெண்டு தெசலோனிக்கர் இரண்டாம் அத்தியாயத்தின் ஏழாம் வாக்கியத்தில் எப்போ இது தொடங்கும் என்று வாய்ச்சார். அதர்மத்தின் மர்மம் இப்பொழே வியாபரித்து கொண்டிருக்கிறது. இதுவரையும் தடையின்றவன் வழியில் நீங்கி போயிட்டில்ல. ஆகையால் தெய்வ சபையும் பரிசுத்தாத்மாவும் பூமியில் இருக்கிறது. தெய்வ சபையும் பரிசுத்தாத்மாவும் பூமியில் இருக்கிறோம். தெய்வ வெளிச்சமாய் தெய்வ சபை இந்த பூமியில் திளங்கிக் கொண்டிருக்கிறது. இயேசு ஒருக்கல் தன்னுடைய சிஷ்யன்மாரோடு பரஞ்சு சென்னாய்க்கள நடுவில் குஞ்ஞாடுகளை போல ஞான் நீங்களை அறிக்கையான மற்றொரு பாகத்து பரஞ்சு நீங்கள் லோகத்தின் வெளிச்சமான தெய்வ சபையாய விசுத்தன்மார் பூமியில் நெடுக்கப்பட்டால் பூமி தெய்வ சாபத்தால் ஈரிலடைஞ்ச அவஸ்தையாயிருக்கும். தெய்வத்தின் விசுத்தன்மார் பூமியில் நெடுக்கப்பட்டால் பூமண்டல பாவிகளாய சென்னாய்களை கொண்டு நிறையிருக்கும் என்றால் விசுத்த பைபிள் பரையினோடு தடையினவன் வழியில் நின்று நீங்கி போகலாம். அப்போ அதர்மத்தின் மூர்த்தி வெளிப்பட்டு வரும். லோகத்தில் அதர்மத்தின் மூர்த்தி வெளிப்படும்போதான தெய்வத்தின் கோபாத்தி பூமியில் பதிக்கின்றது. இன்னும் தெய்வ சபையும் பரிசுத்தாத்மாவும் பூமியில் இருக்கையான தெய்வ சபா குஞ்ஞாடின் நிலத்தால் விலைக்கு வாங்கிய விசுத்தமார்ந்த தெய்வ சபா பூமியில் இருக்கின்றோம். தெய்வ சபையுடைய சம்ரட்சணத்தினாய் பரிசுத்தாத்மா பூமியில் ஆக்கப்பட்டிருக்கிறது. என்னால் காகளம் மெலிக்கும் மரித்தவர் உயர்த்தும் ஜீவனோடு சிக்ஷிக்கிறவர் ரூபாந்திரப்படுகிற ஒரு சுதினம் ஏற்று அதிகம் அடுத்து போய் ஏற்று வரும். காகளம் மெலிக்கும் மரித்தவர் உயர்த்தும் ஜீவிச்சிருக்கிறவர் ரூபாந்திரப்பட்டு கர்த்தாவின் எதிரேற்பால் மேகங்களில் எடுக்கப்படும். ஏசுவின் வருவோடு கூட சபையும் ஆத்மாவும் பூமியில் எடுக்கப்படும். தொடர்ந்தாயிருக்கும் பூமியட மேல் நியாயவிதி வருகிறது. இனி அடுத்ததாகி நமக்கு சிந்திக்கின்றது தெய்வ கோதாமி பூமியட மேல் பதிக்கும்போ பூமி ஆராயிருக்கும் பதிக்கிறது. யாதிருச்சியமாய் அல்லங்க ஒரு கணநேரம் கொண்டு கயறி வந்த பூமியை வாழ்வானோ அவஸ்தையில் தெய்வ கோதாதி பூமியட மேல் பதிப்பானோ சாத்தியமல்ல. ஆகையால் காலளவில் வாழ்ந்தவர் ஆராயிருக்கும் நமக்கு நோக்காம். ஏசு இந்த ராத்திரியில் வந்தால் தடையின வரிசுத்தான்மாவ பூமியில் நெடுக்கப்பட்டால் அதர்மமூர்த்தி வெளிப்பட்டு வரும். பட்சே அதர்மமூர்த்தியுடைய ஆத்மாக்கள் இந்த பூமியில் யாவரிக்கோ பவுலோசி லேகனம் எழுதும்போ தன்னே அதர்மத்தின் மரணம் வெளிப்பட்டு தொடங்கி இருக்கோ. பட்சே பரிசுத்தான்மாவ தடையினால் இதா தெய்வ சப பூமியில் இருக்கிறதினாலும் அதர்மத்தின் மூர்த்திக்கு வெளிப்பட்டு வருவான் கழியுன்னில்ல. എന്നാൽ சபை எடுக்கப்பட்ட சேஷம் அதர்மமூர்த்தி வெளிப்பட்டு வரும். அனந்தரமாய் பூமியில் சம்பவிக்கிறது சக்தி ஆர்ஜிச்ச அல்லെങ്കിൽ வளர சக்தமாய் ஒரு யுத்தம் பூமியில் நடக்கும். நாம் திருவேதத்திலேக்கு நோக்கியால் மனுஷன் பூமியில் வாசம் ஆரம்பிச்சு காலம் தொடங்கி சக்தி ஆர்ஜிச்ச பல யுத்தங்கள் நடந்துட்டுண்டு. யுத்தங்களுடைய அனந்தர பலமாய் வலிய வலிய ராஜாக்கன்மாரும் ലോകത്തിൽ ശക്തന്മാരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്നാൽ കാലാന്തരത്തിൽ അവരൊക്കെയും നശിച്ചുപോയി എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാം. ലോക ചരിത്രത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത് ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങളായിരുന്നു. 1914 തുടങ്ങി 1919 വരെ ഒന്നാം ലോക മഹായുദ്ധം നടന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. 10,000 മനുഷ്യർ അംഗഹീനരായി. യുദ്ധം വേണ്ട വേണ്ട എന്ന് ലോകം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ലോക നേതാക്കന്മാർ സംഘടിച്ച് രൂപപ്പെടുത്തിയ സംഘടനയായിരുന്നു ലിങ്ക് ഓഫ് നേഷൻസ് എന്ന പ്രസ്ഥാനം. അവർ പ്രഖ്യാപിച്ചു ഇനിയൊരു യുദ്ധം വേണ്ടതുണ്ടോ, ഭൂമിയിൽ സമാധാനം വേണോ. പക്ഷേ അതധികം നിന്നില്ല. വീണ്ടും 1939 രണ്ടാം ലോകമഹായുദ്ധം നടന്നു. 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോകമഹായുദ്ധത്തിൽ 5 കോടി ജനങ്ങളാണ് മരിച്ചത്. ലോകത്തിലെ പല പട്ടണങ്ങൾ തീക്കിരയായി ചണ്ടിക്കൂമ്പാരമായി മാറി. ലോകത്തിൽ ലോകം ഞെട്ടിവിറച്ചു. വേണ്ടേ വേണ്ട, ഇങ്ങനൊരു യുദ്ധം വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൽ അന്നത്തെ ഭരണകർത്താക്കന്മാർ സംഘടിച്ച് രൂപപ്പെടുത്തിയതാണ് ഇന്ന് നിലനിൽക്കുന്ന UNO എന്ന പ്രസ്ഥാനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ അനന്തര യുദ്ധത്തിന്റെ ഫലമായി
ആയിട്ടായിരിക്കും അഥവാ യേശുവിന്റെ വരവിന് ശേഷമുള്ള യുദ്ധാനന്തരമായിരിക്കും ലോകം അടക്കി വരുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് വരുന്നെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ അധർമ്മമൂർത്തിയുടെ സ്വാധീനത ഭൂമിയുടെ മേൽ ശക്തിയാർജിച്ചും അധികം വൈകി മുൻപേ ശക്തിയാർജിച്ച യുദ്ധം ഉണ്ടാകും. എല്ലാം വളരെ വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കും. ആ കാലയളവിൽ ശക്തിയാർജിച്ച യുദ്ധങ്ങൾ നടക്കും. എസെക്കിയേൽ പ്രവചനം 38-39 രണ്ട് അധ്യായങ്ങളിൽ യൂറോ രണ്ട് ശക്തിയാർജിച്ച ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്നു. പാശ്ചാത്യനും പൗര്യത്തിനും രണ്ടായി തിരിയും. ഏഷ്യൻ രാജ്യത്തിൽപ്പെട്ട ഇസ്രായേലിനെ ആക്രമിക്കുവാൻ റഷ്യയും സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരെ വരും. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്റെ താടികളിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ ഇസ്രായേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും. ഏറിയ കാലം പട്ടണമില്ലാതെ തിന്നി ചെറുക്കിടുന്ന രാജ്യത്തേക്ക് ഞാൻ നിന്നെ കൂട്ടി വരുത്തും. നീ ഇസ്രായേലിനോട് യുദ്ധത്തിനായി പൊരുതും. നിന്നോടുകൂടെ പാർസികൾ, കൂശ്യർ, അനവധി രാജ്യങ്ങൾ നിന്നോടുകൂടെ വന്ന് ചേരും. എന്നാൽ ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്നെ തകർത്ത് കളയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശക്തിയാർജിച്ചൊരു യുദ്ധത്തെ കുറിച്ച് എസെക്കിയേൽ 38-39 അധ്യായങ്ങളിൽ അവിടെ യുദ്ധത്തിന്റെ കാരണം, യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ, യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ, അന്ന് ഉപകരിക്കുന്ന ആയുധങ്ങളെല്ലാം 38 അധ്യായത്തിൽ പ്രവാചകനായ യോസ്കേൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ചിന്തിച്ചു പോവാൻ സമയം പോരാ. ആകിയാൽ ഒരു യുദ്ധാനന്തരം ശക്തിയാർജിച്ച ഒരു ഭരണകൂടം ലോകത്തിലേക്ക് വരും. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലിങ് ഓഫ് നേഷൻസ് എന്ന പ്രസ്ഥാനവും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം UNO എന്നൊരു പ്രസ്ഥാനവും എഴുന്നേറ്റ് വന്നതുപോലെ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ അനന്തരമായി ലോകത്തെ അടക്കി വാഴുന്ന ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ പറയുന്നത് അവർ മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുന്നവരുമാണ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിച്ചാൽ മുമ്പേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും 13-ലല്ലേ അതോ 17-ലാണ്? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ 17, നീ കണ്ട മൃഗമോ മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തിന്റെ 8 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു, മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി ആഴത്തിൽ നിന്ന് കയറി സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാണ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ വരുമ്പോൾ ഈ മൃഗത്തെ യോഹന്നാൻ വളരെ വ്യക്തമായി കാണുന്നു. വളരെ വികൃതവും മനുഷ്യന്റെ മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ ഒരു മൃഗത്തെയാണ്, നാല് മൃഗങ്ങൾ സംയോജിതമായ ഒരു മൃഗത്തെ യോഹന്നാൻ ഇപ്പോൾ കാണുന്നു. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ 10 വാക്യങ്ങൾ വായിച്ച, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് ശ്രദ്ധിക്കുക, ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു, ഞാനൊരു മൃഗത്തെ കണ്ടു, അതിങ്ങനെ സമുദ്രത്തിൽ കയറി വരികയാണ്. ശക്തമായൊരു കൊടുങ്കാറ്റ സമുദ്രമധ്യയെ വീശിയടിച്ചപ്പോൾ മനുഷ്യവർഗത്തിനിടയിലുണ്ടായ ശക്തിയാർജ്ജ വിപ്ലവത്തിന്റെ അനന്തര ഫലമായി ഒരു മൃഗം കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 17 നാം വായിച്ചു കേട്ടു, അവർ മുൻപേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഇനി അവർ സമുദ്രത്തിൽ നിന്ന് കയറി അഗാധത്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോകുന്നവരാണ്. അവരായിരിക്കും ഈ ലോകത്തെ ഭരിക്കുന്നത്.
ഉള്ളത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബൈബിൾ പറയുന്നു അവർ മുൻപേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ലാത്തവരാണ് മുൻപേ ലോകത്തെ വാണിരുന്നവരും ഇപ്പോൾ ഇല്ലാത്തവരുമായ ഒരു ഭരണകൂടം അത് വീണ്ടും സംയോജിച്ച് കയറി വരും യോഹന്നാന്റെ ദർശനത്തിൽ നാല് മൃഗങ്ങൾ ചേരുകയാണ് ആ ഒരു ആ മൃഗത്തിന്റെ ശരീരം പുള്ളിപ്പുലിയുടെ ശരീരം പോലെയും അതിന്റെ തല സിംഹത്തിന്റെ തല പോലെയും അതിന്റെ കാൽപാദം കരളിയുടെ കാൽപാദം പോലെയും അതിന്റെ കൊമ്പുകൾ ഒരു ക്രൂര മൃഗത്തിന്റെ കൊമ്പ് പോലെയും ഇരുന്നു നാല് മൃഗങ്ങൾ സംയോജിതമായ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഈ യോഹന്നാൻ ദർശിക്കുകയാണ് പിന്നെ യോഹന്നാനോട് ദൈവം പറഞ്ഞു യോഹന്നാനെ ഇത് മുൻപേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മുൻപേ ഉണ്ടായിരുന്നവരാണ് ഇവർ ആരായിരുന്നു ഇവരെ നമുക്ക് നോക്കാം ഒന്നാമതായി നോക്കിയാൽ അതിന്റെ തല സിംഹത്തിന്റെ തല പോലെയായിരുന്നു വനാന്തരത്തിലെ ശക്തി ആർജിച്ചൊരു മൃഗമാണ് സിംഹം സിംഹത്തിന്റെ തല ഇതാരെന്ന് ചോദിച്ചാൽ ഇത് ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുകയാണ് ലോകം അടക്കി വാണിട്ടുള്ള സാമ്രാജ്യ ശക്തികളിൽ ഒന്നായിരുന്നു ബാബിലോൺ സാമ്രാജ്യം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബാബിലോൺ സാമ്രാജ്യം ശക്തി ആർജിച്ചിരുന്നു ബി സി 606 തുടങ്ങി ബി സി 539 വരെ ദീർഘമായ 67 വർഷക്കാലം ഈ ലോകത്തെ ആഗമാനം അടക്കി വാണിരുന്നത് അത് ബാബിലോൺ സാമ്രാജ്യമായിരുന്നു എന്നാൽ കാലാന്തരത്തിൽ ബാബിലോൺ സാമ്രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ മേദ്യനും പാർസിയും കൂടെ ചേർന്നു മേദ്യനായ ദാരിയാവേസും പാർസിയായ കോരസും കൂടെ ചേർന്ന് മേദ്യ പാർസിയ സാമ്രാജ്യം ലോകത്തിൽ വന്നു ഇത് ദീർഘവർഷം ഉണ്ടായിരുന്നു ബി സി 530 തുടങ്ങി ബി സി 330 വരെ ദീർഘമായ 200 വർഷക്കാലം ഭൂമിയെ അടക്കി വാണിരുന്നത് മേദ്യ പാർസ്യ സാമ്രാജ്യമായിരുന്നു ഇതിനെ ഓരോ ഭാഗത്തായി പറയുന്നു ഒന്നാമത്തേത് സിംഹതുല്യം അത് ബാബിലോൺ സാമ്രാജ്യമാണ് രണ്ടാമത്തേത് കരടിക്ക് തുല്യം അവൻ സമുദ്രത്തിൽ കയറി വരുന്നു അവന്റെ വായിൽ 3 വാരിയല്ലുകളുണ്ട് അവനൊരു പാർശ്വം പൊക്കിപ്പിടിച്ച് അവൻ സമുദ്രത്തിൽ കയറി വരുന്നു ഇത് മേദ്യ പാർശ്യ സാമ്രാജ്യമായിരുന്നു 200 വർഷം കഴിഞ്ഞപ്പോൾ മേദ്യന്റെ സാമ്രാജ്യം തകർന്നുടഞ്ഞു പാർശ്യയുടെ ശക്തി ക്ഷയിച്ചുപോയി ആയതോടുകൂടെ പേർഷ്യൻ പാർശ്യയുടെ സാമ്രാജ്യത്തിൽ ഉൾക്കൊണ്ടിരുന്നിരുന്ന മൈക്രോണിയയിലെ ഫിലിപ്സിന്റെ മകനായ അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തിലേക്ക് വന്നു അത് ചുരുങ്ങിയ കാലമേ ഉണ്ടായിരുന്നുള്ളൂ ബി സി 330 തുടങ്ങി ബി സി 323 വരെ ചുരുങ്ങിയ വർഷം മാത്രം താൻ ലോകത്തെ അടക്കി വാണിരുന്നു അതായിരുന്നു പുള്ളിപ്പുലിക്ക് തുല്യം വനത്തിൽ ഏറ്റവും അതിവേഗം ഓടുന്ന മൃഗം പുള്ളിപ്പുലിയാണ് അതിവേഗം ആക്രമിക്കുകയും അതിവേഗം ഇരയ്ക്ക് നേരെ ഓടുകയും ചെയ്യുന്നത് പുള്ളിപ്പുലിയായിരുന്നു ഭക്തരായ ദാനിയേൽ ലോകം അടക്കി വാഴുന്ന ചക്രവർത്തിമാരെ കണ്ടു താൻ ജീവിച്ചിരുന്ന കാലത്ത് സിംഹത്തിന്റെ ഭരണമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം വർഷങ്ങൾ കഴിഞ്ഞ് തകർന്നുപോയി അവരുടെ തകർച്ചയുടെ അനന്തരമായി മേദ്യ പാർശ്യ സാമ്രാജ്യം ലോകത്തെ അടക്കി വാണു ആ കാലയളവിലെ ചരിത്രമാണ് എസ്തേറിന്റെ പുസ്തകം 127 രാജ്യങ്ങളെ ഇന്ത്യ തുടങ്ങി ആഫ്രിക്കയിലെ ഇത്യോപ്യ വരെ ഒരു ചക്രവർത്തി വാണിരുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അവരിൽ തുടക്കത്തിൽ പല ഭക്തന്മാരുണ്ടായിരുന്നു പാർസിയുടെ ഒരു രാജാവായിരുന്നു കോരസ് അവർ യഹോവയുടെ ആലയം പണിയാൻ കൽപ്പന കൊടുത്തിരുന്നു ആ ജാതി ദൈവ ആലയത്തോടും ദൈവജനത്തോടും കാണിച്ച നന്ദി കൊണ്ട് അവന്റെ സാമ്രാജ്യം 200 വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നു കാലാന്തരത്തിൽ ആ രാജാക്കന്മാർ തമ്മിലുള്ള കലഹവും അവരുടെ ആർപ്പാടം നിറഞ്ഞ ജീവിതവും സംരക്ഷണമില്ലാത്ത സൈന്യവും ഹേതുവായി അത് ക്ഷയിച്ചുപോയി അത് ക്ഷയിച്ച് അസ്തമിക്കുമ്പോൾ ദാനിയേലിന്റെ ദൃഷ്ടിയിൽ 3-ാമത്തെ മൃഗം കയറി വന്നു അവൻ പുള്ളിപ്പുലിക്ക് തുല്യനായിരുന്നു ആരാണ് അവനെന്നറിയാമോ മഹാനായ അലക്സാണ്ടറായിരുന്നു മാക്സിഡോണിയയിലെ ഫിലിപ്സിന്റെ മകനായിട്ട് അവൻ ജനിച്ചു 19-ാമത്തെ വയസ്സിൽ സൈനിക കോളേജിൽ നിന്ന് അവൻ ബിരുദം നേടിയ ശേഷം അപ്പന്റെ കിരീടം ഏറ്റുവാങ്ങി അവൻ ലോകത്തിൽ യാത്ര ചെയ്തു 30,000-ത്തിലധികം കുതിരകളെയും സൈന്യത്തെയുമായി അവൻ കപ്പലിൽ യാത്ര ചെയ്തു ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു അവൻ ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഇന്ത്യയിലെ ശക്തരായ രാജാക്കന്മാർ അവന്റെ മുൻപിൽ കീഴടങ്ങി കൊടുത്തു ആ മഹാൻ ആള്
കത്തുന്ന കാലത്ത് ദാനിയേൽ പറയുകയാണ് ഒരു മൃഗം കയറി പുലി കയറി വന്നു അതിന് നാല് തലയുണ്ടായിരുന്നു നാല് ചിറകുണ്ടായിരുന്നു അതിവേഗതയിൽ ഓടിക്കയറിയ പുലി കാലാന്തരത്തിൽ തകർന്ന് തരിപ്പണമായി പോയി അധികം വൈകി മുമ്പേ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതിവേഗതയിൽ കോപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഏറ്റവും അധികം തന്നെ സഹായിച്ച് തന്നോടുകൂടെ പ്രവർത്തിച്ച ഒരുവനെ ഒരു വാക്കുകൊണ്ട് താൻ കുത്തി കൊന്നുകളഞ്ഞു തന്നോടുള്ള സൈനികർ ഇടറി ഈ പോക്കിന് നമ്മൾ സുരക്ഷിതരല്ല മടങ്ങിപ്പോകാമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി അധികം വൈകി മുൻപ് കഠിനമായ മദ്യപാനം ഹേതുവായി അവൻ കഠിന പനിക്ക് ബാധിച്ച് അവൻ യാത്രാ കപ്പലിൽ മരിച്ചു ഒരിക്കൽ അവനിങ്ങനെ കപ്പലിന്റെ മേളിൽ കയറിയുന്നുണ്ട് പസഫിക്കിനോട് പറഞ്ഞതാണ് പസഫിക്ക് നീ ഒരു കരയായിരുന്നെങ്കിൽ അലക്സാണ്ടറിന്റെ കുതിരയുടെ കുറമ്പുകൾ നിന്നിൽ ചവറ്റുമായിരുന്നു ലോകത്തിന്റെ നാല് ദിക്കിനെ അവൻ ആക്രമിച്ചു പുള്ളിപ്പുലി പോലെ ഓടിക്കയറി അതിവേഗം അവൻ ശത്രുവിനെ ആക്രമിച്ചു പക്ഷേ അവൻ നിവർന്നു നിന്നപ്പോൾ തകർന്ന് തരിപ്പണമായി പോയി അവന്റെ സാമ്രാജ്യം രണ്ടായി പിരിഞ്ഞു പേർഷ്യ ഉൾപ്പെടെ ഏഷ്യൻ ഭാഗങ്ങള് അന്ത്യോക്കെ തലസ്ഥാനമാക്കി അവന്റെ സൈനികരുള്ളവനായ സെലൂക്കേസും മൈക്രോഡിയ ഗ്രീസ് കസാൻഡ്ര എന്നവനും പ്രയാസ് ഇന്ത്യ മേഖലകൾ ലിസി മാർക്കസും ഈജിപ്റ്റ് പാലസ്തീൻ അറബി മേഖലകളെ അലക്സാണ്ട്രിയ കേന്ദ്രമാക്കി കോളമിക്കും രാജ്യം വിഭജിച്ചു കൊടുത്തു അവന്റെ വിശ്വസ്തരായ നാല് പേരുണ്ടായിരുന്നു സെലൂക്കസ് കസാൻഡ്ര കോളമി അതുപോലെ തന്നെ ലിസി മാർക്കസ് ഈ നാല് സൈനികർ അവന്റെ സാമ്രാജ്യം വീതിച്ചെടുത്തു നാല് തലയുള്ള ഒരു പുള്ളിപ്പുലിയെ കണ്ടു അവന്റെ അവരുടെ തകർച്ചയ്ക്ക് ശേഷമായി അടുത്ത റോമൻ സാമ്രാജ്യം ഭൂമിയിൽ വന്നു ക്രൂരമായ ഇരുമ്പ് പല്ലുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ക്രൂരമായ അവരുടെ ചിട്ടാ നിയമത്തിന്റെ മുൻപിൽ ഭൂമി ഞെട്ടിവിറച്ചു അവരുടെ കാലയളവിലായിരുന്നു അഭിഷക്തനായ മത്സികായെ വളരെ ക്ഷീണമായി ക്രൂശിച്ചു കളഞ്ഞത് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ കാലാന്തരത്തിൽ റോമൻ സാമ്രാജ്യം രണ്ടായി പിരിഞ്ഞു പാശ്ചാത്യ റോമനും പൗരസ്ത്യ റോമനും രണ്ടായി തകർന്ന ലോകത്തിൽ ഇന്ന് വിവിധ ജാതികളാണ് വാഴുന്നത് ചിലയിടങ്ങളിൽ രാജാക്കന്മാർ വാഴുന്നു ചിലയിടങ്ങളിൽ സൈനാധിപന്മാർ വാഴുന്നു ചിലയിടങ്ങളിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകർത്താവ് വാഴുന്നു ജനാധിപത്യം ഏകാധിപത്യം സൈനികാധിപത്യം ഇങ്ങനെയൊക്കെ പലയിടങ്ങളിൽ ഭൂമി പലരാണ് ഇന്ന് വാഴുന്നത് എന്നാൽ അധികം വൈകി മുൻപ് ഈ ഭൂമിയെ ചിലർ അടക്കി വാഴും ഇവിടെ യോഹന്നാനോട് പറയുന്നു യോഹന്നാനേ മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും ആഴത്തിൽ നിന്ന് കയറി സമുദ്രത്തിൽ നിന്ന് കയറി ഗർഭത്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോകുന്നവൻ ഒരു ഭരണം ഈ ലോകത്തിൽ വരും അത് വളരെ ചുരുങ്ങിയ സമയമേ ഉണ്ടായിരിക്കത്തുള്ളൂ അല്പകാലത്തേക്ക് അവർ ലോകത്തെ വാഴേണ്ടതാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് എങ്ങനെ ഇവർ ഉരുവായി വരുന്നെന്ന് ചോദിച്ചാൽ ശക്തി ആർജിച്ച ഒരു യുദ്ധത്തിന്റെ അനന്തരമായിട്ടായിരിക്കും എസ്കേൽ പ്രവചനം 38 39 അധ്യായങ്ങളിൽ ആ വേദഭാഗവും അതിന്റെ അനന്തര ഫലങ്ങളുമായി പറയുന്നു ഈ ലോകത്തെ വാഴുവാൻ ആ സാഹചര്യത്തിൽ മൂന്ന് ഭാഗമായിട്ടാണ് തിരിയുന്നത് ഒന്നാമതായി തകർന്നുപോയ സാമ്രാജ്യം അഥവാ ബാബിലോൺ മേദിയ പാർസ്യ ഗ്രീസ് റോമൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ചില നിയമങ്ങളും നിബന്ധനകളും വെച്ചുകൊണ്ട് ഒരു പുതിയ ഭരണകൂടം ലോകത്തിലേക്ക് വരും മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും സൈനിയും ഭൂമിയിലേക്ക് വന്നു കയറുന്നതുമായ ആ ഭരണം ആ ഭരണ കാലയളവിനെ നാം നോക്കിയാൽ വളരെ ചുരുങ്ങിയ കാലഘട്ടമായിരിക്കും കേവലം 7 വർഷം അതിന് രണ്ട് ഭാഗമാണ് ഒന്ന് കൈവിടപ്പെട്ട സഭയുടെ പീഡാകാലമെന്നും രണ്ടാമത്തേത് യാക്കോബിന്റെ ദുരിതകാലമെന്നും പ്രവാചകൻ പറയുന്നു അങ്ങനെ 3.5 7 വർഷക്കാലം ഭൂമിയുടെമേൽ അവർ വാഴും വെളിപ്പാട് പുസ്തകം 12:5 വെളിപ്പാട് പുസ്തകം 13:5 അവർ വാഴുന്ന കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു അന്ന് ഈ ലോകത്തിൽ വാഴുവാൻ വരുന്നത് ഒന്ന് തകർന്നുപോയ ആ സാമ്രാജ്യം രണ്ടാമതായിട്ട് വരുന്നത് ഇന്ന് ദൈവ സഭയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാസർപ്പം മൂന്നാമതായി ഭൂമിയിൽ നിന്ന് കയറി വരുന്ന കുഞ്ഞാടുപോലെ സംസാരിക്കുന്ന ഒരു കള്ളപ്രവാചകനും ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നാണ് ലോകത്തെ വാഴുന്നത് വെളിപ്പാട് പുസ്തകം 12:9 സ്വർഗീയ ദർശനം യോഹന്നാൻ കാണുമ്പോൾ ദൈവദൂതന്റെ വെട്ടേറ്റ ഒരു മഹാസർപ്പം ഭൂമിയിലേക്ക് വീണുപോയി അവൻ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളതിനെ ഉപദ്രവിപ്പാൻ
അവൻ പുറപ്പെട്ടു പോയി. വെളിപ്പാട് പുസ്തകം 13:1 വരുമ്പോൾ സമുദ്രത്തിൽ നിന്ന് സംയോജിതമായ ഒരു മൃഗം കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 13:11 വരുമ്പോൾ മറ്റൊരു മൃഗം കരയിൽ നിന്ന് കയറി വരുന്നു. ഇവർ മൂന്നും കൂടെ ചേർന്നാണ് ഈ ലോകത്തെ ഭരിപ്പാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, വീണുപോയി ദൈവദൂതന്റെ വെട്ടേറ്റ് ഭൂമിയിൽ പതിച്ചു പോകുന്ന പഴയ പാമ്പായ ആ മഹാസർപ്പവും, രണ്ടാമത് വീണുപോയി തകർന്നുപോയ ആ സാമ്രാജ്യ ശക്തികളും, മൂന്നാമത് കരയിൽ നിന്ന് കയറി വരുന്ന കുഞ്ഞാട് പോലെ മൃദുവായി സംസാരിച്ച ഒരു കള്ളപ്രവാചകനും. ഇതൊക്കെ പലരും കൂടെ നാം കേട്ടിട്ടുള്ളതാണ്. അത് വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. ഓർത്തുകൊള്ളണമേ, ഇത് നടക്കുന്നത് യേശുവിന്റെ വരവിന് ശേഷമാണ്. ഇതിന്റെ മുന്നോടി ലോകത്തിൽ ശക്തി ആർജിച്ചൊരു യുദ്ധം ഉണ്ടാകും. അനന്തരമായി ലോകത്തിൽ തകർന്ന സാമ്രാജ്യങ്ങൾ വീണ്ടും തല ഉയർത്തു വരും. അതിന്റെ നീക്കങ്ങളൊക്കെ ഇന്ന് ലോകത്തിലായി മുന്നോടിയായി പല സംഭവങ്ങൾ. യൂറോപ്യൻ കോമൺ മാർക്കറ്റ് വന്നിരിക്കുന്നല്ലോ. ഒരേ നാണയത്തിന്റെ കീഴിൽ ഒരേ വ്യവസ്ഥയിലുള്ള 10 രാജ്യങ്ങൾ ചേർന്നുള്ള വ്യവസ്ഥ. ഇത് യാദൃശ്ചിക സംഭവമല്ല. പ്രവാചകനായ ദാനിയേലും വെളിപ്പാട് ശേഷിക്കാരനായ യോഹന്നാനും വളരെ വ്യക്തമായി ഈ സംഭവം പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാലയളവിൽ അഥവാ ഈ വീണുപോയ പാമ്പ് വെട്ടേറ്റ് വീണ മഹാസർപ്പവും, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന തകർന്ന സാമ്രാജ്യവും, ഭൂമിയുടെ മേൽ ഭൂമിയിൽ നിന്ന് വരുന്ന കള്ളപ്രവാചകനായ ഒരുവനും കൂടെ ചേർന്ന് ഭൂമിയുടെ മേൽ വാഴുന്ന കാലത്ത് ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കും. ആ ദൈവത്തിന്റെ ക്രോധാഗ്നി മൂന്ന് ഭാഗമായിട്ടാണ് ഭൂമിയുടെ മേൽ പതിക്കുന്നത്. 7 വർഷം ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ അതിനെ മൂന്ന് ഭാഗമായി നമുക്ക് തിരിച്ചു പഠിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പോൾ സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ യേശുവിന്റെ വരവിന് ശേഷം. അന്ന് ആര് ലോകത്തെ ഭരിക്കുമെന്ന് ചോദിച്ചാൽ തകർന്നുപോയ സാമ്രാജ്യവും, സഭയോട് യുദ്ധം ചെയ്ത് വെട്ടേറ്റ് ഭൂമിയിൽ വീണ മഹാസർപ്പവും, ഉമായത്തോടെ കയറി വരുന്ന കള്ളപ്രവാചകനും. ഇവരെത്ര കാലം വാഴുമെന്ന് ചോദിച്ചാൽ കേവലം 7 വർഷം. ആദ്യത്തെ 3.5 വർഷം കൈവിടപ്പെട്ടുപോയ സ്ത്രീയുടെ ശേഷിച്ചുള്ള സന്തതിയോടുള്ള യുദ്ധവും, രണ്ടാമത് യാക്കോബിന്റെ കഷ്ടകാലം അഥവാ ഇസ്രായേലിന്റെ പീഡാകാലവുമാണ്. ആ കാലയളവിൽ ദൈവക്രോധാഗ്നി ഈ ഭൂമിയുടെ മേൽ പതിക്കും. ദൈവത്തിന്റെ കോപം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഈ ഭൂമിക്ക് അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടായിരിക്കത്തില്ല. ഇനി അടുത്തതായി ദൈവക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന രംഗം നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 6:1 വരുമ്പോൾ അവിടെ ദൈവക്രോധാഗ്നിയുടെ രംഗം യോഹന്നാൻ കാണുകയാണ്. അവിടെ ഓരോ വാക്കുകളിൽ മുദ്ര പൊട്ടിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ ഒന്നൊന്നായി യോഹന്നാനെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6:1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചുടനെ ഇതാ ഒരു വെളുത്ത കുതിര വരുന്നു. ഉപായത്തോടെ എതിർത്തു ലോകത്തെ അടക്കി വാഴുവാൻ ഉപായം പ്രയോഗിച്ചു വരുന്നു. അവന്റെ കയ്യിൽ അമ്പുണ്ട്, പക്ഷേ വീണില്ല. സമാധാനം സമാധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ലോകത്തെ അടക്കി വാഴുവാൻ വരും. ലോകജനതയെല്ലാം അതിനുവേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ഇന്ന് ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ലോകത്തിൽ ഇന്നൊരു ഏകാധിപതിക്ക് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അടുത്ത കാലത്ത് കൂടിയാലോചിച്ചപ്പോൾ 120 രാജ്യങ്ങളോളം പങ്കെടുത്ത ഒരു ഉച്ചകോടിയിൽ അവർ കൊണ്ടുവച്ച നിർദ്ദേശം എന്നറിയാമോ? നമുക്ക് ലോകത്തെ നിയന്ത്രിച്ച് സമാധാനം ഉള്ള ലോകമാക്കി തീർക്കാൻ, സമ്പത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ആ സമ്പത്തുള്ള രാജ്യങ്ങൾ സഹായിപ്പാൻ, എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ സംരക്ഷണം നൽകുവാൻ എന്ത് പോം വഴിയെന്ന് ചോദിച്ചപ്പോൾ പ്രശസ്തനായ ഒരു രാജ്യ പ്രശസ്തി ആർജിച്ച ഒരു രാജ്യത്തിന്റെ ഭരണകർത്താവ് പറഞ്ഞത്, ഒരു ഏകാധിപതി ഭരിക്കുന്നതാണ് നല്ലത്. ഒരുവന്റെ കയ്യിൽ ലോകം ഒതുങ്ങി കിട്ടുന്നെങ്കിൽ ആ ദാരിദ്ര്യ രാജ്യങ്ങൾക്ക് സമ്പത്തുള്ള രാജ്യങ്ങളുടെ സമ്പത്ത് ഉപകരിക്കാം. ഒരേ നിലവാരത്തിൽ ഒരേ രീതിയിൽ നമുക്ക് ലോകത്തെ കൊണ്ടുപോകാം. ഒരേ ഭരണവും ഒരേ പട്ടാളവും ഒരേ നയവും ഒരേ ആശയവും ഒരേ ഏകാധിപതിയുമാണെങ്കിൽ ലോകത്തിൽ യുദ്ധം ഉണ്ടാകുകയില്ല. ലോകരാജ്യങ്ങളെല്ലാം വളരെ സമ്മതത്തോടെ അത് അംഗീകരിച്ചു. അതായിരിക്കും സുരക്ഷിതം. ലോകം ഇന്നൊരു ഏകാധിപതിക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നു. അധികം വയ്യാതെ ലോകം അടക്കി വാഴുവാൻ ഒരുവൻ എഴുന്നേറ്റു വരും. ദൈവവചനം പറയുന്നു, അവൻ ഉപായത്തോടെ വന്നു. സമാ
സമാധാനം സമാധാനം എന്നവൻ പ്രഖ്യാപിച്ചു. അവന്റെ കയ്യിൽ നയമുണ്ടായിരുന്നു, പക്ഷെ അവൻ യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല. അവന്റെ കയ്യിൽ അമ്പുണ്ട്, എന്നാൽ വില്ലുണ്ടായിരുന്നില്ല. അവൻ സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൽ പ്രത്യക്ഷനായി. വീണ്ടും ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയുടെ മേൽ ഓരോന്നോരോന്നായി ഭവിക്കുകയാണ്. വെളിപ്പാട് ദിവസം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാം മുദ്ര പൊട്ടിക്കുന്ന രംഗം യോഹന്നാൻ അവിടെ കാണുന്നു. 2-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു ചുമന്ന കുതിര പുറപ്പെട്ടു വരുന്നു. യോഹന്നാൻ ശ്രദ്ധിച്ചാറ്, ഭൂമിയിൽ നിന്ന് സമാധാനം പോയിപ്പോയി. സമാധാനമുണ്ടെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു തുടങ്ങിയതെങ്കിലും സമാധാനം ഭൂമിയിൽ നിന്ന് പോയിപ്പോയി. മനുഷ്യർ പരസ്പരം കൊല്ലേണ്ടതിന്, മനുഷ്യർ പരസ്പരം വെട്ടി മുറിപ്പെടുത്തേണ്ടതിന് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്ന ഒരു ചുമന്ന കുതിര പുറപ്പെട്ടുപോയി. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നാം കാണുന്നത്, 3-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര പുറപ്പെട്ടു പോകുന്നു. എല്ലാം വിശദമായി വായിച്ച് ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. കറുത്ത കുതിര പുറപ്പെടുമ്പോൾ അവിടെ നിന്ന് യോഹന്നാൻ കേട്ടത് അത് ക്ഷാമമാണെന്നാണ്. ക്ഷാമം, ഇന്ന് ലോകത്തിൽ ക്ഷാമം പടർന്നു പിടിക്കുകയാണ്.